സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ വാർത്താ സമ്മേളനം തുടരുകയാണ്. ആ പ്രവർത്തകർക്ക് സിപിഎമ്മിന് വോട്ട് ചെയ്യാനായിട്ടുള്ള ഏക കാരണം എന്താണ്? സ്ഥാനാർത്ഥിയോടുള്ള വിരോധം നിലനിൽക്കെ, എതിർപ്പ് നിലനിൽക്കെ. കാരണം ഇപ്പം മുൻപ് ചില മാധ്യമ പ്രവർത്തകരൊക്കെ പറഞ്ഞത് ഞാൻ സിപിഎമ്മിനെ കടന്നാക്രമിക്കുന്ന ഒരാളെന്നാണ്. ഞാൻ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടില്ലാത്ത വാക്കുകളിൽ ശ്രീ പിണറായി വിജയനെ സിപിഎമ്മിനെ ആക്രമിച്ച ആളല്ലേ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിരിക്കുന്നത്. അപ്പൊ എനിക്ക് വോട്ട് ചെയ്യാൻ പ്രയാസമുള്ള ആളുകൾ അതിനേക്കാൾ അല്ലേ ഒരു വാചകമൊക്കെ ഉപയോഗിച്ചത്, ഞാനത് പറയുന്നില്ല, ഏറ്റവും മോശമായ ഭാഷയിൽ ശ്രീ പിണറായി വിജയനെ പറ്റി പറഞ്ഞൊരു വാചകം ഞാൻ ആവർത്തിക്കുന്നില്ല. അതെനിക്ക് പറയാനായിട്ടുള്ളൊരു താല്പര്യമില്ലായ്മ കൊണ്ടാണ്, എന്തൊരു വൃത്തികേട പറഞ്ഞത്. അങ്ങനെ പറഞ്ഞൊരു സ്ഥാനാർത്ഥിക്ക്, ആ സ്ഥാനാർത്ഥിക്ക് സി പി എം അണികൾ വോട്ട് ചെയ്യാനുള്ള ഏക കാരണം ചിഹ്നമാണ്. ചിഹ്നം കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ചിഹ്നം ഇപ്പം തെരഞ്ഞെടുപ്പാകുമ്പോൾ നമുക്കൊരു വൈകാരികതയുണ്ട് നമ്മുടെ ചിഹ്നത്തോട്. ആ ചിഹ്നം കാണുമ്പോൾ വോട്ട് ചെയ്യും. അത് വോട്ട് ചെയ്യാതെ ബി ജെ പിക്ക് ഒഴുകാൻ വേണ്ടിയിട്ടാണ് സി പി എം ചിഹ്നം കൊടുക്കാത്ത സ്ഥാനാർത്ഥിക്ക്. ഇവിടെ വളരെ സി പി എം അണികൾക്കിടയിൽ താല്പര്യമുണ്ടായിരുന്ന വലിയ പൈതൃകങ്ങളാണ് ഇമ്പിച്ചി ബാവയുടെ കുടുംബ പൈതൃകമുള്ള എല്ലാ ആളുകൾക്കും അവരുടെ അണികൾക്ക്, അവരുടെ പ്രവർത്തകർക്ക് വലിയ ബഹുമാനമുള്ളൊരു സ്ഥാനാർത്ഥിയെ മാറ്റിയതുമായി ബന്ധപ്പെട്ട് വലിയ അമർഷം അതിനകത്തുണ്ട്. ആ അമർഷത്തിന്റെ ഗുണഭോക്താവ് ബി ജെ പി ആയിക്കോട്ടെ എന്ന് സി പി എം നേതൃത്വം തീരുമാനിക്കുകയാണ്. പക്ഷേ ഇതെല്ലാമാണെങ്കിലും ഈ രണ്ട് രാഹുലന്മാരെ പ്ലേസ് ചെയ്തതും ചിഹ്നം കൊടുക്കാത്തതും ബി ജെ പിയിലേക്ക് വോട്ടൊഴുകിക്കോട്ടെ എന്ന് വിചാരിക്കുന്നതും യഥാർത്ഥ ഇഷ്യൂസിനെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ടൈം ലൈൻ വെച്ചിട്ട് പത്രസമ്മേളനങ്ങൾ നടത്തിക്കുന്നതൊക്കെ പാലക്കാട് ജനം വിലയിരുത്തും. ഞാൻ കത്ത് വായിച്ചില്ല, നിങ്ങൾ മാധ്യമങ്ങളിലൂടെ അപ്പോ അങ്ങനെ ഒരു കത്തുണ്ടായിട്ടും ഡി സി സിയുടെ മൊത്തം താല്പര്യമായിട്ടും ഇതെല്ലാം തീരുമാനമായി സാഹചര്യത്തിൽ മാറിയെന്നത് യാതൊരു ഡി സി സി പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പല പേരുകൾ പലരായി പറഞ്ഞിട്ടുണ്ട് എന്ന് ഡി സി സി പ്രസിഡന്റ് അല്ലേ പറഞ്ഞത്. ഇപ്പം ഈ എനിക്ക് എന്റെ പിന്തുണയുണ്ട് എന്ന്, ശ്രീമതി ശോഭാ സുരേന്ദ്രന്റെ പിന്തുണയുണ്ട് എന്ന് ബി ജെ പി സ്ഥാനാർത്ഥി ഒറ്റയ്ക്ക് എന്ന് പറയുന്ന പോലല്ലോ ഞാൻ പറയുന്നത്. ഡി സി സി പ്രസിഡന്റ് തൊട്ടടുത്തിരുന്നിരിക്കുമ്പോഴല്ല ഞാൻ പറയുന്നത് പല പേരുകൾ വന്നിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ ചോദിക്കുന്നത് അത് ഇന്നൊരു പ്രസക്തമാകുന്ന വിഷയമാകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ചോദിക്കുന്നത്. ഇന്ന് പ്രസക്തമാകുന്ന വിഷയമാകുന്നത് എങ്ങനെയാണ്? ഇന്ന് അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ബി ജെ പിയുടെ ഫ്ലക്സ് വെച്ച സ്ഥാനാർത്ഥിയാണോ ഇവിടെ മത്സരിക്കുന്നത്? ആണോ? ബി ജെ പിയുടെ ഫ്ലക്സ് വെച്ചൊരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നല്ലോ. ആ സ്ഥാനാർത്ഥി ഇവിടെ പ്രചരണത്തിന് വരുന്നുണ്ടോ? ആ സ്ഥാനാർത്ഥി പ്രതികരിക്കുന്ന പോലും കണ്ടിട്ടില്ല. ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് പ്രതികരിക്കുന്ന പോലും ഞാൻ കണ്ടില്ല. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ആ പേരുകാരനാണോ വന്നത്? അല്ല. രണ്ട് പേരുകാരിയാണോ വന്നത്? അല്ല. രണ്ട് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഈ ആളെ നിങ്ങൾ പല വാർത്തകൾ കൊടുത്തല്ലോ, ഏതെങ്കിലും ഒരു വാർത്തയിൽ ഉൾപ്പെടുത്തിയ ആളാണോ വന്നത്? ഇനിയിപ്പോട്ടെ, സി പി എം നേരത്തെ തീരുമാനിച്ച ആളാണോ വന്നത്? ഇനിയിപ്പോ ഡി സി സിക്ക് അങ്ങനൊരു താല്പര്യം ഉണ്ടായിരിക്കാം. ഡി സി സിയിലെ എല്ലാവർക്കും ആ താല്പര്യമായിരിക്കില്ല, വേറെ താല്പര്യമായിരിക്കും. അതൊക്കെ പോട്ടെ, ഞാൻ പറഞ്ഞത് അത് ഡിബേറ്റ്ഫുൾ അല്ല. അതെല്ലാം കഴിഞ്ഞ് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് എങ്ങനെയാണ് ഉപതെരഞ്ഞെടുപ്പുമായി അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാകുന്നത് എന്ന് ഒരല്പം മുൻപ് ശ്രീമതി ദീപാദാസ് മുൻഷി നടത്തിയ മാധ്യമ സമ്മേളനം ഞാൻ കണ്ടതാണ്. അപ്പൊ നിങ്ങൾക്കറിയാത്ത ആളുകളല്ല. കോൺഗ്രസിന്റെ ഉപതെരഞ്ഞെടുപ്പായിട്ടായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായിട്ടായാലും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിന്റെ പ്രക്രിയ എങ്ങനെയാണ്, അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് എങ്ങനെയാണ്? ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മിറ്റിയാണ് അല്ലേ? ഇലക്ഷൻ കമ്മിറ്റിയാണ്. അതിനുശേഷം സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ പോകും. അതിനുശേഷം ഇലക്ഷൻ കമ്മിറ്റി, സ്ക്രീനിംഗ് കമ്മിറ്റി എന്ത് ചെയ്തു? കേരളത്തിലെ നേതാക്കന്മാരെ ചുമതലപ്പെടുത്തി. അവര് 5-6 പേര് കൂടിയിട്ട് പേര് ശ്രീമതി ദീപാദാസ് മുൻഷി വഴി ശ്രീ മല്ലികാർജ്ജുന ഖാർഗെക്ക് കൊടുത്തു. ശ്രീ മല്ലികാർജ്ജുന ഖാർഗെ അത് ശ്രീ കെ സി വേണുഗോപാലിന്റെ ലെറ്റർപാഡിലൂടെ പുറത്തുവിട്ടു. ഇതിങ്ങനെയല്ലേ കേരളത്തിലെ എല്ലാ സ്ഥാനാർത്ഥികളും വന്നത്, ഇതുവരെയുള്ള സ്ഥാനാർത്ഥികൾ വന്നത്? ഞാൻ പറയട്ടെ, അത് ഈ 11ാമത്തെ ദിവസം തെരഞ്ഞെടുപ്പ് നടന്നു. ഇപ്പം നിങ്ങൾ പറയുന്ന വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ട്. നിങ്ങൾ ചോദ്യങ്ങൾ ആവർത്തിച്ചോളൂ, ജനം കണ്ടോട്ടെ. നിങ്ങൾ പറയുന്ന വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ട്. ഈ കത്തിൽ പേര് പറഞ്ഞ ആള് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വന്നില്ല എങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഡി സി സി പ്രസിഡന്റ് എന്നെ ശാസിച്ചു. ഞാനൊരു 10 മിനിറ്റ് അദ്ദേഹം പറഞ്ഞൊരു സ്ഥലത്ത് ഒരു മീറ്റിംഗിന് ഞാൻ എത്താൻ 10 മിനിറ്റ് വൈകി എന്നതിന്റെ പേരിൽ അദ്ദേഹം എന്നെ ശാസിച്ചു. അദ്ദേഹത്തിന്റെ ഒരു വാചകമുണ്ട്. അപ്പം ചില മാധ്യമ പ്രവർത്തകരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് വ്യത്യസ്തമായിട്ടുള്ള വാക്കുകളൊക്കെ അദ്ദേഹം പറയണമെന്ന്. എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു വാചകം ഞാൻ കേട്ടു, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. അദ്ദേഹത്തെ അടുത്തെത്തി പറയാം, സ്ഥാനാർത്ഥിയെ നെഞ്ചിലേറ്റി വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓടി നടക്കുകയാണ്. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റാണ്. ഇതിനു മുൻപ് എന്തോ ആയിക്കോട്ടെ, കോൺഗ്രസിനകത്ത് ചുമരിൽ എഴുതിയ സ്ഥാനാർത്ഥിയെ മാറ്റിയിട്ടുണ്ട്, ആ സ്ഥാനാർത്ഥി ജയിച്ചിട്ടുമുണ്ട്. ഇത് കോൺഗ്രസ് ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ്, അങ്ങനെ അഭിപ്രായം പറയാം. അവസാനം പല പല സാഹചര്യങ്ങൾ നോക്കി ലീഡർഷിപ്പല്ലേ തീരുമാനിച്ചേ. അതല്ലാതെ ഞാനൊരു ദിവസം രാവിലെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ട് ഞാൻ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാലല്ലോ, എന്നെ നേതാക്കന്മാരല്ലേ സ്ഥാനാർത്ഥിയായിട്ട് ഇങ്ങോട്ട് പറഞ്ഞയച്ചത്, പാർട്ടിയല്ലേ പറഞ്ഞയച്ചത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയുന്നത് ഇതിന്റെയൊക്കെ കുഴപ്പമെന്ന് അറിയാം. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പത്രസമ്മേളനം മാധ്യമ സമ്മേളനം എവിടെ തുടങ്ങി ഇപ്പൊ എവിടത്തി നിൽക്കുന്നു, നിങ്ങൾ തന്നെ ആലോചിക്കും, നിങ്ങൾ തന്നെ വിലയിരുത്തും. ശ്രീ കെ അല്ല ശ്രീ കെ മുരളീധരൻ വന്നിട്ടില്ല. ഇനി വരാത്ത നേതാക്കന്മാരുടെ ലിസ്റ്റ് ഞാൻ അങ്ങോട്ട് പറയാം. വേണമെങ്കിൽ ഇന്ന് വേറെ ഇപ്പൊ താല്പര്യമുള്ള ചില മാധ്യമപ്രവർത്തകരുണ്ടല്ലോ, എല്ലാവരും ഞാൻ അടച്ചാക്ഷേപിക്കൊന്നുമില്ല. അജണ്ടയുള്ള ചില മാധ്യമപ്രവർത്തകർക്ക് ഒരു കാര്യം, ഒരു വാർത്ത ഞാൻ ഒന്ന് രണ്ട് വാർത്ത പറഞ്ഞുതരാം. ശ്രീ കെ സി വേണുഗോപാൽ പാലക്കാട്ടേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. പറയട്ടെ, ശ്രീ ശശി തരൂർ ഇതുവരെ പാലക്കാട്ടേക്ക് എത്തിയിട്ടില്ല. ശ്രീ രമേശ് ചെന്നിത്തല, അദ്ദേഹം ആദ്യത്തെ ദിവസം മാത്രമാണ് വന്നത്, ശ്രീ രമേശ് ചെന്നിത്തല ഇതുവരെ പാലക്കാട്ടേക്ക് വന്നിട്ടില്ല. മൂന്ന് വാർത്തയും പറഞ്ഞു തന്നു. പിന്നെ എന്റെ എം പി ശ്രീ ആന്റോ ആന്റണി ഇതുവരെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പാലക്കാട്ടേക്ക് എത്തിയിട്ടില്ല. അല്ല ഞാൻ പറയട്ടെ പ്രധാനപ്പെട്ട ശ്രീ മുരളി അല്ല ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ ഒരു കാര്യം